ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്ത് കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിനൊക്കെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഈ വില്ലയിലെ തന്നെ ഒരു 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി, അതായത് 5 ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. താമസം തുടങ്ങിയ വീടുകളും കൺസ്ട്രക്ഷൻസ് നടക്കുന്ന വീടുകളും ഈ വില്ലയിൽ അവൈലബിൾ ആണ്. കൂടാതെ പ്ലോട്ടും ഈ വില്ലയിൽ കൊടുക്കാനുണ്ട്. മെയിൻ ബസ് റൂട്ടിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ വില്ല പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, ഗേറ്റഡ് വില്ലയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി റൂമിന്റെ വർക്കാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്റർലോക്ക് വിരിച്ച വഴി കൂടെയാണ് മെയിൻ റോഡിൽ നിന്ന് നേരെ കയറുന്നത്. കയറി വരുമ്പോൾ ഈ ആദ്യം കാണുന്ന റൈറ്റ് സൈഡിലെ വീടാണ് ഇപ്പോ വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ വില്ല പ്രൊജക്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 10 വീടുകളുടെ വർക്കാണ് ഈ വില്ലയിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി എന്ന് പറയുമ്പോൾ കളമശ്ശേരി HMD ജംഗ്ഷനിൽ നിന്ന്, അതായത് മെട്രോ സ്റ്റേഷനിൽ അടുത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയും ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയും ഇടപ്പള്ളി ലുലുമാളിലേക്ക് 8.5 കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ മാറിയുമാണ് ഈ വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. 2018 ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു വലിയ ഏരിയയിൽ തന്നെയാണ് ഈ വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കപ്പോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള വലിയൊരു മുറ്റത്തേക്ക് തന്നെയാണ്. കണ്ടില്ലേ, വീടിന്റെ മുറ്റം മുഴുവനായും കടപ്പാക്കലാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിന്റെ മുറ്റം. നല്ലൊരു ബോക്സി ടൈപ്പ് എലവേഷനിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ വീടിന്റെ മുന്നിലുള്ള മതിലുകളും ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയൊരു കാർപോർച്ച് തന്നെയാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഇന്നോവ പോലുള്ള വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. കൂടാതെ അഡീഷണൽ 2-3 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് വീടിന് മുന്നിൽ ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സ്പേസ് ഈ ഫ്രണ്ടിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വലിയ വീട് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഈ വില്ലയിലെ പ്രധാന വാട്ടർ സോഴ്സ് കൊടുത്തിരിക്കുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും ഈ വില്ലയിൽ അവൈലബിൾ ആണ്. 100% ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. കാണുന്നത് പോലെ നല്ല നീളത്തിലുള്ള വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. സിറ്റൗട്ട് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കൊരു 4-5 ചേറിട്ടിരിക്കാനുള്ള സ്പേസ് ഈ സിറ്റൗട്ടിൽ ലഭിക്കുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് വീട്ടിൽ തന്നെയാണ്. മെയിൻ ഡോറിന്റെ ദർശനം നൽകിയിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കുമാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. കണ്ടില്ലേ, മൾട്ടി വുഡിൽ തീർത്തൊരു വലിയ TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. വലിയൊരു കോർണർ സെറ്റിയും സോഫയും ഒക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് വലിയൊരു ഡൈനിങ് സ്പേസിലേക്ക് തന്നെയാണ്. കണ്ടില്ലേ, 8 പേർക്കോ 10 പേർക്കോ ഇരിക്കാവുന്ന വലിയ 2 ഡൈനിങ് ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അത്രയും വിശാലമായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഭാഗമാണ് ഡബിൾ ഹൈറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിലെല്ലാം മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കും ഈ ഡൈനിങ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. നല്ല ഒതുങ്ങിയ മാറി തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡ് വലിയൊരു വാഷ് ബേസിനും അതിന്റെ താഴെ ഭാഗത്തായിട്ട് മാക്സിമം സ്റ്റോറേജ് സ്പേസും ഈ വാഷ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിലെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായി തന്നെ കിച്ചണിൽ കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായി മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്.
ഒരു വൈറ്റ് ആൻഡ് ആഷ് കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നത്. വലിയൊരു ഇലക്ട്രിക് ചിമ്നിയും ഈ കിച്ചണിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിൻഡ്വെയറിൻ്റെതാണ് അത് നൽകിയിരിക്കുന്നത്. ഈ മെയിൻ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് കിടക്കുന്നത് വലിയൊരു വർക്ക് ഏരിയയുടെ ഭാഗത്തേക്കാണ്. അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നടക്കുന്നതേ ഉള്ളൂ. വർക്ക് ഏരിയയിലെ ഒരു ഭാഗത്തു കൂടി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാം. ഈ ഭാഗം പൂർണ്ണമായും ഇന്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഏകദേശം 15.5x12 ബെഡ്റൂമിന്റെ വലിപ്പം നൽകിയിരിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്ക് തന്നെ ഈ ബെഡ്റൂമിനെ നൽകിയിട്ടുണ്ട്. മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈൻ ഡിസൈൻ ആണ് മെയിൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജാഗുവാർ ആണ് എല്ലാ സാനിറ്ററി ഐറ്റംസിനും കൊടുത്തിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറുന്നതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്ക് തന്നെ ഈ 2 ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഏകദേശം 15x13 ബെഡ്റൂമിന്റെ വലിപ്പം നൽകിയിരിക്കുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു, നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ വിശാലമായിട്ടുള്ള വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കണ്ടാണ് ഡൈനിങ് ഏരിയയുടെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. ആ ഭാഗത്ത് മുകളിലായിട്ട് വളരെ മനോഹരമായി തന്നെ ഒരു ഹാംഗിംഗ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയ, യൂട്ടിലിറ്റി ഏരിയ, 2 ബെഡ്റൂം, 2 ബാത്റൂം, ഒരു സ്റ്റഡി റൂം, ഒരു ബാൽക്കണി എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായി തന്നെ ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോ ആദ്യം തന്നെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വാഷിംഗ് മെഷീൻ വക്കാളുടെ ഒരു പ്രൊവിഷനാണ് ഈ കോർണറിലായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അത് പൂർണ്ണമായും സ്ക്വയർ ടോപ്പിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോ ഈ വീട്ടിലെ 3rd ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ താഴത്ത് കണ്ട അതേ വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്കും ഈ ബെഡ്റൂമിലായി നൽകിയിട്ടുണ്ട്. ഏകദേശം 15x13 ബെഡ്റൂമിന്റെ വലിപ്പം നൽകിയിരിക്കുന്നത്. മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഈ 3rd ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഈ വില്ല പ്രോജക്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമുക്കിനി ഈ വീട്ടിലെ 4th ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. മറ്റെല്ലാ ബെഡ്റൂം പോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 14.5x14 തന്നെയാണ് ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ബെഡ്റൂമിലും ഉള്ള പോലെ തന്നെ വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ 4th ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ലെങ്തിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഈ വീടിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി 5th ബെഡ്റൂം കൂടി പരിചയപ്പെടാം. അതായത് സ്റ്റഡി റൂം കൂടി നമുക്ക് പരിചയപ്പെടാം. നല്ല വലിപ്പത്തിലുള്ള ഒരു സ്റ്റഡി റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളും ഈ ബെഡ്റൂമിലായി നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം കൊടുത്തിരിക്കുന്നത് ഏകദേശം 14x13 തന്നെയാണ്. മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രി നൽകിയിരിക്കുന്നത്. കണ്ടില്ല, സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ബാൽക്കണി പ്ലസ് ഒരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി തന്നെ ഒരു എൽ ഷേപ്പിലായിട്ടാണ് നൽകിയിരിക്കുന്നത്.
നമുക്കപ്പോ ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉള്ള സ്റ്റഡി വരുന്ന ഈ വലിയ വീടിന് ഓണർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. കാക്കനാട് അടുത്ത കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിന് വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.